ചെവി പൊട്ടുന്ന ശബ്ദ സംവിധാനങ്ങളും എതിരെ വരുന്ന വാഹനങ്ങളുടെ ദിശ തെറ്റിക്കുന്ന ലേസർ ലൈറ്റുകളും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ്സുകൾ സംസ്ഥാനത്ത് അപകട ഭീഷണി വിതച്ച് സർവീസ് നടത്തുന്നു. ബസ്സിനുള്ളിൽ വയ്ക്കാൻ 35,000 വാട്ട്സ് വരെയുള്ള മ്യൂസിക് സിസ്റ്റങ്ങളാണ് ഏജന്റുമാർ നിർമ്മിച്ചു നൽകുന്നത്. ഇവയെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ ഇവിടെ നോക്കുകൂത്തികളാവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. എന്താണ് നമ്മുടെ നാട്ടിലോടുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നടക്കുന്നത്? കൊല്ലത്ത് നിന്ന് മൈസൂരിലേക്ക് പോയ ഒരു കോളേജ് ടൂർ ബസ്സിൽ ഞങ്ങൾ കയറി. ഈ വണ്ടിക്കകത്ത് എന്തു നടന്നാലും അതൊന്നും പുറം ലോകമറിയില്ല. ശബ്ദം പുറത്ത് 1.5 കിലോമീറ്റർ വരെ മുഴക്കത്തോടെ കേൾക്കാം. യാത്രാ സാധനങ്ങൾ വയ്ക്കുന്ന ഇടത്തൊക്കെ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബാസ് ട്യൂബ് അടുക്കി വച്ചിരിക്കുന്നു. ഡ്രൈവറുടെ സീറ്റിന്റെ പിൻഭാഗത്തും സ്ഥിതി വ്യത്യസ്തമല്ല. വിവിധ വർണ്ണങ്ങളിലുള്ള ലേസർ ലൈറ്റുകൾ പുറത്തേക്ക് അടിക്കുകയാണ്. ഇത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വലിയ അപകടമുണ്ടാക്കാം. ഇപ്പോൾ 20-30 വരെ വയ്ക്കുന്ന ബാസ്റ്റുകളുണ്ട്. ഇത്രയും വലിയ ബഹളവും കാര്യങ്ങളായിട്ട് ഒരു ഹൈ റേഞ്ച് വരുന്ന വണ്ടി വേറെ നല്ല ഒരു ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏത് ദിശയിൽ നിന്ന് എയർ ഹോൺ അടിച്ചാൽ പോലും പറഞ്ഞ നല്ല ഈ വണ്ടിയുടെ ശബ്ദത്തിൻ്റെ ഇതുകൊണ്ട് ഡ്രൈവർക്ക് ഒരിക്കലും വരമില്ല. ഒരു മിനിമം സ്പീഡിൽ പോയാൽ തന്നെ ഏത് ദിശയിൽ നിന്ന് വരുന്ന വളവിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ വണ്ടി കാണുന്നു. അപ്പോഴും നിയന്ത്രണം വിട്ട് കഴിയും. 3 മാസം മുമ്പ് കോഴിക്കോട് കൊടുവള്ളിയിൽ കോളേജ് ടൂർ ബസ് അപകടത്തിലും വില്ലനായത് ഈ അമിത ശബ്ദം തന്നെ. ജെ ബി ടി കയറിയിടിച്ചാണ് എൻ്റെ താടിയിൽ പൊട്ടിയത്. പിന്നെ കാല് വണ്ടിയുടെ വെളിയിൽ പോയി. മ്യൂസിക് സിസ്റ്റം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറിറ്റേഷൻ ആയെങ്കിലും നമ്മളത് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ടൂറിന്റെ ഒരു അടിച്ചുപൊളിയിൽ നമ്മളത് പറഞ്ഞില്ല. ഉയർന്ന ശബ്ദത്തിലുള്ള ബാസ് ട്യൂബുകൾ നിർമ്മിച്ചു നൽകുന്ന നിരവധി ഏജന്റുമാർ സംസ്ഥാനത്തുണ്ട്. മിനിമം 15 എണ്ണം വെച്ചാൽ കുഴപ്പമില്ല അല്ലേ? എന്തുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാകുന്നില്ല? അങ്ങനെയുള്ള വാഹനങ്ങൾ തേടി പിടിച്ചാണ് കുട്ടികൾ ടൂർ പോകാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിയമങ്ങൾ വലുതായിട്ടില്ല. നമ്മുടെ വിനോദയാത്രകൾ ദുരന്തമാകാതിരിക്കാൻ ഇക്കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം കൂടിയേ തീരൂ. കൊല്ലത്ത് നിന്നും ചന്തു പ്രവദനും ഇബ്രാഹിം ഖലീലിനുമൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.